el labor con Namaskar. Ah, no nos caro. എല്ലാവർക്കും നമസ്കാരം നമ്മളിത് ആരംഭിക്കാനായിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ താമസം വന്നു ഇവിടെ സിഗ്നല് അത്ര ശക്തമല്ലാത്തതുകൊണ്ട് കണക്ഷൻ ചില തടസ്സങ്ങൾ ആദ്യം നേരിട്ടു അതുകൊണ്ടാണ് ലൈവിൽ വരാൻ കുറച്ച് പത്ത് മിനിറ്റോളം താമസം വന്നത് ഇത് കണ്ടിന്യൂസ് ആയി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കിട്ടുന്ന സമയം വരെ ഞാൻ ചുരുക്കം വാക്കുകൾ സംസാരിക്കാം കണ്ടിന്യൂസ് ആയി ഇത് ഏത് സമയം വരെ ഇവിടെ ലഭ്യമാകും എന്ന് അറിഞ്ഞു തുടങ്ങുന്ന സിഗ്നല് വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു പഠന പരിപാടിയുടെ ആലോചന നടത്തുകയും വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ആലോചനകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ വളരെ നല്ല കാര്യമാണ് ധാരാളം ചർച്ചകളിപ്പോൾ പല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ രൂപത്തിൽ പലയിടങ്ങളിലായിട്ട് നടന്നു വരുന്നുണ്ട് അത് നമ്മുടെ ഒരു പുതിയ സന്ദർഭത്തെ നേരിടാനുള്ള അതിനെ അഭിമുഖീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു സി പി ഐ എമ്മിൻ്റെ കാലടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്തരമൊരു ശ്രമത്തിലേക്ക് കടന്നതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു നമ്മളിന്ന് മുഖ്യമായിട്ടും സംസാരിക്കുന്നത് ഒരു പ്രമേയത്തെ മുൻനിർത്തിയിട്ടാണ് അത് ഇന്ത്യ ചരിത്രവും വർഗീയതയും എന്ന ഒരു ഒരു പ്രമേയത്തെ മുൻനിർത്തിയിട്ടാണ് ഇത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്ന് പുറമേക്ക് ഒരു കാര്യമാണ് പക്ഷെ എത്രയെങ്കിലും ഇനിയും പറയാൻ ബാക്കിയുള്ള ഒരു കാര്യവും ആണ് എന്താണ് ഈ ഇന്ത്യ ചരിത്രവും വർഗീയതയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ചരിത്രത്തെ വർഗീയതയുടെ ഉപാധിയാക്കി ഹിന്ദുത്വ വർഗീയവാദികൾ മറ്റ് പല വർഗീയ വിഭാഗങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എന്ന് സാമാന്യമായി നമ്മൾ പറയാറുണ്ട് അങ്ങനെ സാമാന്യമായി പറയുന്നതിനപ്പുറത്ത് വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ വർഗീയവൽക്കരണം എന്ന പ്രക്രിയയ്ക്ക് കൂടുതൽ ആഴമേറിയ കൂടുതൽ അഗാധമായ ചില വ്യാപ്തികളുണ്ട് എന്നതിനെ സംബന്ധിച്ച ചില സൂചനകളാണ് ചുരുങ്ങിയ സമയത്തിൽ നൽകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് അത് മുഖ്യമായിട്ടും നമ്മുടെ സാമൂഹ്യബോധത്തിനുള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില ആശയങ്ങൾ ചില ചർച്ചകൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ കൂടി പാകത്തിനാണ് ഇപ്പോൾ ഞാൻ ഈ ആശയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വർഗീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ ചരിത്രത്തെ വളച്ചൊടിക്കുന്നുണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നാം ധാരാളമായി പറഞ്ഞു പോരാറുണ്ട് അങ്ങനെ വർഗീയ പ്രസ്ഥാനങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നതിൽ തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യുന്നതല്ല വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ വർഗീയവൽക്കരണം എന്നതാണ് ആദ്യം നാം തിരിച്ചറിയേണ്ട കാര്യം അതായത് വിശ്വ ഹിന്ദു സംഘപരിവാർ സംഘടനകളോ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുണ്ടാക്കുന്ന ധാരണകളല്ല പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല നിശ്ചയമായിട്ടും അത് ചരിത്രത്തിൻ്റെ വർഗീയവൽക്കരണമാണ് അതിനെല്ലാം അപ്പുറം നമ്മുടെ പൊതുബോധത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന പല സവിശേഷമായ ബോധ്യങ്ങളുടെയും പിന്നിൽ ഇന്ത്യ ചരിത്രത്തിൻ്റെ വർഗീയവൽക്കരണമുണ്ട് എന്നിടത്ത് നിന്ന് വേണം നമ്മൾ ഇതിനെ തിരിച്ചറിയാൻ ആ തലത്തിൽ നിന്ന് നാം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും എതിർവാദങ്ങളും ഉയർത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും ഇത് വളരെ വിപുലമായൊരു ചർച്ചാവിഷയാണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു ചർച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ നടത്തി തീർക്കാനായിട്ട് എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു കാതലായ ഒരു പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് ഒരു അരമണിക്കൂറിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറം ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ മുഴുവൻ പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരു സംവിധാന രീതിയല്ല നമ്മുടെ ഈ ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന രൂപത്തിലാണല്ലോ ഇതിൽ സംസാരിക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ സഹജമായ ഒരു ജൈവ സ്വഭാവത്തിന് ഒരുപാട് പരിമിതികളുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യ ഉപനിഷത്തുകളുടെ നാടാണ് അല്ലെങ്കിൽ ഇന്ത്യ വേദങ്ങളുടെ നാടാണ് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും നാടാണ് ഇങ്ങനെ പറയും ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല ഇത് തെറ്റില്ല എന്ന് മാത്രമല്ല ഇത് വർഗീയവാദികളല്ലാത്തവരും ഒക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നൊരാശയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് സാർവത്രികമായി ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേദങ്ങളുടെ നാട് ഉപനിഷത്തുകളുടെ നാട് രാമായണ മഹാഭാരതത്തിൻ്റെ നാട് എന്നെല്ലാം പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക സംഭാഷണത്തിൽ നമ്മളതിനെ ബുദ്ധൻ്റെ നാട് എന്ന് പറയാത്തത് ഒരുപക്ഷേ വേദോപനിഷത്തുകൾ ഇന്ത്യയുടെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയതിനേക്കാൾ ആഴത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തുകയും ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുകയും ചെയ്ത ഒന്നാണ് ബൗദ്ധ പാരമ്പര്യം ഇപ്പം നമ്മുടെ നാട്ടിലെ പള്ളിക്കൂടം എന്ന സങ്കല്പത്തിൽ തന്നെ ബൗദ്ധ പാരമ്പര്യമുണ്ട് എന്ന് വിശദീകരിക്കപ്പെടാറുണ്ട് നമ്മുടെ ദൈവസങ്കല്പങ്ങളിലുള്ള ബൗദ്ധാംശം എത്രയോ കൂടുതലാണ് പക്ഷെ ഇതൊക്കെ നിലനിൽക്കത്തന്നെ ബുദ്ധൻ്റെ പാരമ്പര്യം എന്ന് പറയില്ല അതായത് ഇന്ത്യയുടെ ഭൂതകാലത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം അവസാനത്തോടെ ഇന്ത്യയുടെ ഭൂതകാലത്തെ വിശദീകരിക്കാനും നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ അത് പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ ഭൂതകാലത്തിന് കൃത്രിമമായ ഒരു ഹൈന്ദവ പരിവേഷം നൽകാനുള്ള ശ്രമമുണ്ടായി ഞാനിങ്ങനെ പറയുമ്പോൾ വേദങ്ങളോ ഉപനിഷത്തുകളോ ഇന്ത്യൻ പാരമ്പര്യമല്ല എന്നല്ല പറയുന്നത് മറിച്ച് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് ഒരേയൊരു ഭാഗമല്ല ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തെ ഒരേയൊരു ഭാ ഭാഗമാക്കി മാറ്റുക എന്ന ഒരു വലിയ വളച്ചൊടിക്കൽ വാസ്തവത്തിൽ കഴിഞ്ഞൊരു നൂറ്റമ്പത് വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട് ഉപനിഷത്തുകൾ വേദങ്ങൾ പുരാണ ഇതിഹാസ സാഹിത്യങ്ങൾ ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തെ അനാവരണം ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യ ചരിത്രത്തെയും ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തെയും വളരെ കൂടുതൽ അനാവരണം ചെയ്യാൻ കെൽപ്പുള്ളതാണ് ഇന്ത്യയുടെ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ആ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ പക്ഷേ ഇന്ത്യയുടെ ഭൂതകാലം എന്ന നിലയിൽ പൊതുവേ മനസ്സിലാക്കപ്പെടാറില്ല പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനവും ഇരുപതാം ഒക്കെ എഴുതപ്പെട്ട ഇന്ത്യ ചരിത്ര ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളാണ് പിന്നീട് ഇന്ത്യയിലെ സർവകലാശാലകളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ചരിത്ര പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനമായി മാറിയതും അവ മുമ്പോട്ട് വച്ച ചരിത്ര വീക്ഷണം പൊതുവെ പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒരു സവർണ വൈദിക സംസ്കാരവുമായി കൂട്ടിയിണക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇന്ത്യയിലെ വർഗീയതയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച ഒരു ചരിത്രകാരനായിരുന്നു പ്രൊഫസർ ബിബൻ ചന്ദ്ര ബിബൻ ചന്ദ്ര അദ്ദേഹം കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് ഇന്ത്യയുടെ ക്ലാസ് മുറികളിൽ പഠിപ്പിച്ചിരുന്ന ചരിത്രം വളരെ കൂടുതൽ വർഗീയമായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും അതിൻ്റെ തോത് കൂടുക തന്നെയാണ് ചെയ്തത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ പഠിപ്പിച്ച ചരിത്രം വർഗീയവാദികൾ എഴുതിയ ചരിത്രമല്ല മറിച്ച് ദേശീയ ചരിത്രമാണ് ആ ദേശീയ ചരിത്രത്തിനുള്ളിലെ ചില വൈരുദ്ധ്യങ്ങളിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത് എന്താണ് ഈ വൈരുദ്ധ്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ ഭൂതകാലത്തെ അതിൻ്റെ വൈവിധ്യപൂർണമായ ഉള്ളടക്കത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം അതിനെ ഒരു മുഖ്യധാര സവർണ പാരമ്പര്യമായി അവതരിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം നടന്നു ഈ ശ്രമത്തിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് എന്ന് പൊതുവേ പറയാറുണ്ട് ഒന്നാമത് ഈ ശ്രമത്തിൻ്റെ ഫലമായി ഈ ഇന്ത്യയുടെ ഭൂതകാലത്തിൽ നിന്ന് ചില സവിശേഷ പാരമ്പര്യങ്ങൾ അരികിലേക്ക് തള്ളി നീക്കപ്പെട്ടു ഏതൊക്കെയാണ് അമർത്യാസൻ അതിനെക്കുറിച്ച് മൂന്ന് പാരമ്പര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ഒന്ന് ഇന്ത്യയുടെ ഭൂതകാലത്തിൽ വളരെ പ്രധാനമായ ഇന്ത്യയുടെ ഭൗതിക ചിന്തയുടെ പാരമ്പര്യം നാം പൊതുവേ ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കാറില്ല ഇപ്പോൾ വേദങ്ങളുടെ നാട് എന്ന് പറയുന്നത് പോലെ നാം കാമസൂത്രത്തിൻ്റെ നാട് അർത്ഥശാസ്ത്രത്തിൻ്റെ നാട് എന്ന് ഇന്ത്യയെക്കുറിച്ച് പറയില്ല ഇതൊരു ചെറിയ കാര്യമല്ല കാരണം കാമസൂത്രം പോലൊരു ഒരു കൃതി ലോകത്ത് ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് മാത്രമല്ല ഒരു പക്ഷേ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ആയിരം വർഷക്കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സ്വഭാവമുള്ള ഒരു കൃതി ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു അറേബ്യയിൽ അറേബ്യയിലുണ്ടാകുന്നത് ഇന്ത്യയിലത് ക്രിസ്തു വർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായി കാമം എന്നതിനെ ഒരു മൂല്യമായി കണ്ട് അതിനെ ആഴത്തിൽ പഠനവിധേയമാക്കി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആരാഞ്ഞു പോകുന്ന ഒരു പാഠമാണ് കാമസൂത്രം അങ്ങനെ ഒരു കൃതി നമുക്കുണ്ടായി പക്ഷേ ആ കൃതിയുടെ ഒരു പാരമ്പര്യം നമ്മൾ ക്ലെയിം ചെയ്യാറില്ല അവകാശപ്പെടാറില്ല അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം പോലെ ഒരു കൃതി ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ അർത്ഥശാസ്ത്രവും ഉണ്ടായി അർത്ഥശാസ്ത്രമാണ് പോളിറ്റിയെക്കുറിച്ച് രാഷ്ട്രമീമാംസയെക്കുറിച്ച് ഭരണകൂടങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ ലോകത്തെ ഏറ്റവും വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കൃതി ഇന്ത്യയിൽ ദീർഘകാലം ഭരണ സംവിധാനങ്ങളിൽ പലതരത്തിൽ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥമാണ് ഈ അർത്ഥശാസ്ത്രം പക്ഷേ അർത്ഥശാസ്ത്രം നമ്മുടെ ഒരു ഭൂതകാലത്തിൻ്റെ ചർച്ചയിൽ അങ്ങനെ വരില്ല ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും നാട് എന്ന് പറയുന്നത് പോലെ കാമസൂത്രത്തിൻ്റെ നാട് അർത്ഥശാസ്ത്രത്തിൻ്റെ നാട് എന്നൊന്നും നാം പറയില്ല അതുമാത്രമല്ല നമ്മുടെ രസതന്ത്രം നമ്മുടെ ഗണിത വിജ്ഞാനം നമ്മുടെ ജ്യോതിശാസ്ത്രം ജ്യോതിഷല്ല ജ്യോതിശാസ്ത്രം ഇങ്ങനെ എത്രയോ വിജ്ഞാന പാരമ്പര്യങ്ങൾ ഭൗതിക ജീവിത സംബന്ധിയായ വിജ്ഞാന പാരമ്പര്യങ്ങളുള്ള സമൂഹമാണ് ഇന്ത്യ ആ ഭൗതിക ജീവിത സംബന്ധിയായ വിജ്ഞാന പാരമ്പര്യങ്ങളെ നാം നമ്മുടെ ഭൂതകാലമായിട്ടോ ചരിത്രമായിട്ടോ പൊതുവേ മനസ്സിലാക്കാറില്ല പൊതുവെ അംഗീകരിക്കാറും ഇല്ല അങ്ങനെ ഭൗതികവിജ്ഞാനത്തിൻ്റെ വിപുലമായ ഇത് ഭൗതിക ദർശനത്തിലേക്കും പിന്നെത്തുന്നുണ്ട് ലോകായുധം ചാർവാകം പോലുള്ള ഭൗതികവാദ ദർശനങ്ങൾ ഇന്ത്യയുടെ വിജ്ഞാന ചരിത്രത്തിലുണ്ട് പാരമ്പര്യത്തിലുണ്ട് അതും നമ്മൾ പൊതുവെ ഇന്ത്യൻ ഭൂതകാലം എന്ന നിലയിൽ കാണാറില്ല അങ്ങനെ ഇന്ത്യയുടെ ഒരു സ്വാഭാവിക പാരമ്പര്യത്തിൽ നിന്ന് ഭൗതികവാദ ചിന്തയെയും വിജ്ഞാനത്തെയും വലിയൊരളവിൽ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് നാം ഇന്ത്യയുടെ ഭൂതകാലത്തെ മനസ്സിലാക്കി വരുന്നത് ഇതാണ് ഒരു ഒഴിച്ചു നിർത്തൽ രണ്ടാമത്തേത് ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഉപനിഷത്തുകളെന്നറിഞ്ഞൊരു ഭൂതകാലത്തെ മുഖ്യമായിട്ട് വയ്ക്കുമ്പോൾ ഒന്ന് ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളുടെ അത്ര തന്നെ ബലിഷ്ഠമായ ഒരു തലത്തെ നാം വേണ്ട പോലെ അംഗീകരിക്കുന്നില്ല അതോടൊപ്പം ബുദ്ധജൈന പാരമ്പര്യങ്ങളെപ്പോലെ ഇസ്ലാമിക പാരമ്പര്യം പേർഷ്യൻ സംസ്കാരം ചൈനീസ് പാരമ്പര്യങ്ങൾ ക്രിസ്തു മതം ഇങ്ങനെ യഹൂദമതം ഇവയൊക്കെ ഇന്ത്യയിൽ വരികയും പ്രവർത്തിക്കുകയും ഭാരതീയ സംസ്കൃതിയുടെ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു ഇപ്പോൾ ഹിന്ദുസ്ഥാനി എന്ന സംഗീത ശാഖ ഉറുദു എന്ന ഭാഷ അതിലുണ്ടായ നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ അതിലെ സംഗീത സാഹിത്യ പാരമ്പര്യങ്ങൾ നൃത്തരൂപങ്ങൾ വാസ്തുശില്പം ഇതൊക്കെ ഇസ്ലാമുമായും മുസ്ലിം ഭരണാധികാരികളുമായും പലതരത്തിൽ കൂടിക്കലർന്ന നിലയിലുണ്ടായതാണ് വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയുടെ അഭിമാനം എന്ന നിലയിൽ നാം എടുത്തു കാണിക്കുന്ന വലിയ കൊട്ടാരങ്ങൾ കെട്ടിടങ്ങൾ സംഗീത രൂപങ്ങൾ നൃത്ത പാരമ്പര്യങ്ങൾ ഭാഷകൾ സാഹിത്യകൃതികൾ ഇവയുടെ ഒക്കെ ആവിഷ്കാരത്തിൽ വ്യത്യസ്ത മതപാരമ്പര്യങ്ങളും അത് ജന്മം നൽകിയ ആശയങ്ങൾക്കും വലിയ പങ്കുണ്ട് അതല്ലാതെ ഒരു വൈദിക മതത്തിൻ്റെ ബ്രാഹ്മണ മതത്തിൻ്റെ നിക്ഷേപങ്ങൾ മാത്രമല്ല ഭാരത പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഇതിനെ മനസ്സിലാക്കി വരുന്നത് ഭാരത പാരമ്പര്യത്തിൻ്റെ എന്ന് മാത്രമല്ല മറിച്ച് ഭാരതീയ പാരമ്പര്യത്തിനെതിരായി വന്ന അതിനെ തകർക്കാൻ ശ്രമിച്ച ഒന്നായിട്ടാണ് ഇസ്ലാമിക പാരമ്പര്യമൊക്കെ പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത് അങ്ങനെ ഇന്ത്യയുടെ വളരെ ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ച ഇതര മതപാരമ്പര്യങ്ങൾ നമ്മുടെ മുഖ്യധാരാ ചരിത്ര സങ്കല്പത്തിൽ പലപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോയി മൂന്നാമതൊരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയ സംസ്കൃതിയുടെ ആദിവാസികളുടെ ദളിതുകളുടെ ഗോത്രജനവിഭാഗങ്ങളുടെ പ്രാദേശിക സമൂഹങ്ങളുടെ ഒക്കെ സംസ്കാര പാരമ്പര്യങ്ങളും ആവിഷ്കാരങ്ങളുമാണ് ഇപ്പൊ ഇന്ത്യൻ ചിത്രകല എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അതിനെ അജന്തയോട് ബന്ധിപ്പിക്കും അജന്തയെക്കുറിച്ച് നാം സംസാരിക്കുന്നതിൻ്റെ എത്രയോ കുറഞ്ഞൊരംശമാണ് നാം വർളി ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുക വർളി ചിത്രങ്ങൾ അജന്തയുടെ പാരമ്പര്യത്തിൽ പെടുന്നവയാണോ അല്ലയോ ഇന്ത്യയെപ്പോലെ സോറി അജന്തയെപ്പോലെ ഇന്ത്യൻ ചിത്രകലയുടെ ഒരു മഹാപാരമ്പര്യത്തിനോട് ചേർന്ന് വയ്ക്കി ചേർത്ത് വയ്ക്കേണ്ടതാണോ വർളി ചിത്രങ്ങൾ ആദിവാസികൾ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ പ്രാദേശിക സമൂഹങ്ങൾ പലയിടങ്ങളിലായി ജന്മം നൽകിയ ചിത്രങ്ങൾ വാസ്തവത്തിൽ ഇവയും ഇന്ത്യൻ എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു പാരമ്പര്യത്തിൻ്റെ ഭൂതകാലത്തിൽ പെടുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആചാരിമാർ കൊത്തിയുണ്ടാക്കിയ ദാരിശില്പങ്ങൾ നമ്മുടെ തദ്ദേശീയരായ ശില്പികൾ പണിതുണ്ടാക്കിയ നൂറുകണക്കിനുള്ള വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ ഇവയെ ഒന്നും ഞാൻ പറഞ്ഞു വന്നത് ആദിവാസികളുടെയും ദളിതുകളുടെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയും ഒക്കെ വിജ്ഞാന കലാ പാരമ്പര്യങ്ങളെയും വൈഭവങ്ങളെയും ഇന്ത്യൻ സംസ്കാരമെന്ന് മനസ്സിലാക്കുന്നതിൽ നാം വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നതാണ് നാം കാണേണ്ട മൂന്നാമത്തൊരു കാര്യം ഇങ്ങനെ അമർത്യാസൻ ഒരു കാര്യം ഇങ്ങനെ നമ്മുടെ ഭൗതിക ചിന്താ പാരമ്പര്യം അതിൻ്റെ വിജ്ഞാന പാരമ്പര്യം രണ്ട് ഇതര മതവിഭാഗങ്ങൾ ഇന്ത്യക്ക് നൽകിയ വലിയ സംഭാവനകൾ അതുകൂടി ചേർന്ന ഇന്ത്യ എന്ന പാരമ്പര്യം തദ്ദേശീയമായ പ്രാദേശിക സമൂഹങ്ങൾ ജന്മം നൽകിയ അറിവുകളുടെയും വൈഭവങ്ങളുടെയും പാരമ്പര്യം ഇതിനെ മുഴുവൻ മറന്നിട്ട് കൃത്രിമമായി നിർമ്മിച്ചെടുക്കപ്പെട്ട ഒരു സവർണ ഹൈന്ദവ ഭൂതകാലം ഇന്ത്യൻ ഭൂതകാലം എന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഇന്ത്യയെ ഉപനിഷത്തുകളുടെ നാട് മഹാഭാരതത്തിൻ്റെ നാട് രാമായണത്തിൻ്റെ നാട് വേദങ്ങളുടെ നാട് എന്നെല്ലാം വിശേഷിപ്പിക്കുന്നതിൽ ചെന്ന് അവസാനിച്ചത് അപ്പോൾ ആ വിശേഷണങ്ങൾ നൽകിയവരോ അത് ആവർത്തിക്കുന്ന പറയുന്നവരോ വാസ്തവത്തിൽ വർഗീയവാദികളാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ സാമാന്യ ബോധത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണയിൽ തന്നെ വാസ്തവത്തിൽ മതപരമായ വിഭാഗീയമെന്ന് വിളിക്കാവുന്ന ചില മുൻവിധികൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നം ഇന്ത്യയുടെ ഭൂതകാലത്തെ അപ്പാടെ തന്നെ നാം മതത്തിൻ്റെ ഒരു കാഴ്ചവട്ടത്തിലൂടെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ സവർണ വൈദിക പാരമ്പര്യമായി വേദങ്ങളും ഉപനിഷത്തുകളും മഹാഭാരതവും രാമായണവും ഒക്കെ ചേർ ചേർന്ന് നിൽക്കുന്ന ഒന്നായി ഇന്ത്യൻ ഭൂതകാലത്തെ മനസ്സാക്കാൻ ശ്രമിച്ചാൽ ആ ധാരണയോട് നാം ഏറ്റുമുട്ടിയില്ലെങ്കിൽ എന്തു പറ്റും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭൂതകാലത്തിലുള്ള സ്വാഭാവിക അവകാശം ഹൈന്ദവ മതവിശ്വാസത്തിനാണ് എന്ന് വകവച്ചു കൊടുക്കേണ്ടതായി വരും വാസ്തവത്തിൽ ഇന്ത്യയിലെ സവർണ വൈദിക പാരമ്പര്യമെന്ന് പറയുന്നത് ഇന്ന് ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ എത്രയോ ചെറിയ ഒരു വിഭാഗം മാത്രം ഉൾക്കൊള്ളുകയോ പങ്കുചേരുകയോ ചെയ്തിരുന്നതാണ് അല്ലാതെ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ന് ഹിന്ദുക്കളെന്ന് വിളിക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ ജീവിതത്തിൽ വേദങ്ങൾക്കോ ഉപനിഷത്തിനോ ഒന്നും ഒരു ഒരു സ്വാധീനവുമില്ല തദ്ദേശീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവസങ്കല്പങ്ങളും അതിൻ്റെ ആവിഷ്കാരങ്ങളും ഒക്കെയായിട്ടാണ് അത് നിലനിന്നിരുന്നത് ആ തദ്ദേശീയ സംസ്കാരം പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലും ആ തദ്ദേശീയ സംസ്കാരത്തിന് വില നൽകാനോ അതിനെ കൂടി മുൻനിർത്തി ഇന്ത്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മനസ്സിലാക്കാനോ നമുക്ക് വേണ്ട അളവിൽ കഴിയാതെ പോയി അങ്ങനെ വന്നപ്പോൾ നാം ജീവിക്കുന്ന ജീവിതം തന്നെ വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാതായി ഇതാണ് ഇതിലൊരു വൈരുദ്ധ്യം നാം ജീവിക്കുന്ന ജീവിതം ഈ പ്രാദേശികവും മറ്റുമായ ആവിഷ്കാരങ്ങളുടേതാണ് പക്ഷേ ആ പ്രാദേശിക ആവിഷ്കാരത്തിന് നമ്മുടെ പാരമ്പര്യം എന്ന ഒരു പേരുണ്ടോ അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ ജീവിക്കുന്ന ജീവിതം ഒരു തരത്തിൽ ആ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മറുതരത്തിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളും ആ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തുന്ന ധാരണാമണ്ഡലവും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് ആ വൈരുദ്ധ്യം ഇന്ത്യൻ ജനതയുടെ അതിസ അത്യന്തം സജീവമായിട്ടുള്ള ഒരു ദീർഘകാല ചരിത്രത്തെ ആ മറച്ചു വയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തുകൊണ്ട് അതിനു മുകളിൽ നമ്മുടെ പാരമ്പര്യ സങ്കല്പത്തിനു മുകളിലേക്ക് വളരെ കൃത്രിമമായ ഒരു ഭാരതീയതാ സങ്കല്പത്തെ ഹൈന്ദവവും മതാത്മകവുമായൊരു ഭാരതീയതാ സങ്കല്പത്തെ പ്രതിഷ്ഠിക്കുന്ന ഒന്നായി ഇവിടെ ഒരു കാര്യം പറയേണ്ടത് ഇന്ത്യയുടെ ഭൂതകാലത്തിൽ ഒരു മതാത്മക പാരമ്പര്യം ഇല്ല എന്നല്ല അല്ലെങ്കിൽ വേദങ്ങളോ ഉപനിഷത്തോ രാമായണമോ മഹാഭാരതമൊന്നും ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല എന്നുമല്ല അങ്ങനെ വാദിച്ച് നമുക്കിവിടെ എത്താൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ കോടാനു മനുഷ്യരെ സ്വാധീനിച്ചതും ഇപ്പോഴും അവരിലൊക്കെ നല്ല സ്വാധീന ശക്തി ഉള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് ഇന്ത്യയുടെ ഭൂതകാലത്തിൽ ഈ ഘടകങ്ങൾ അപ്പോൾ അവരുടെ അതിൻ്റെ സ്വാധീനശക്തി ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ വൈദിക പാരമ്പര്യത്തിനും അതിൻ്റെ സംസ്കാരത്തിനും പുറത്തായിരുന്ന എത്രയോ വ്യത്യസ്ത വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ ആദിവാസികൾ ദളിതുകൾ ഇന്ത്യയിലേക്ക് വന്നു ചേർന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ വികസിച്ച് വന്ന വിജ്ഞാനശാഖകളും അതിൻ്റെ പാരമ്പര്യങ്ങളും ഇവയെല്ലാം കൂടി കലരുന്ന ഒരു ബൃഹത് പാരമ്പര്യത്തെ വേണം ഭാരതീയ പാരമ്പര്യം എന്ന് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയാൽ എങ്ങനെയാണോ നമ്മുടെ എന്താ പറയുക ഇന്ത്യയുടെ മഹാപാരമ്പര്യമായി വിക്രമാദിത്യനെ കാണുന്നത് അത്ര തന്നെ ബലിഷ്ടമായ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് അക്ബർ എന്നും നാം മനസ്സിലാക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുബോധത്തിൽ ഭാരതം എന്നതിനെ വിക്രമാദിത്യനെ കൊണ്ടോ അശോകചക്രവർത്തിയെ മുൻനിർത്തിയോ മനസ്സിലാക്കുന്നത് പോലെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ പ്രാതിനിധ്യത്തിനുള്ള ഒരു ഉപാധിയായി അക്ബറേയും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം നോക്കൂ ഇന്ത്യയിലെ ആദ്യമായി മഹാഭാരതത്തിനൊരു സമ്പൂർണ്ണ പരിഭാഷ ഉണ്ടായ ഉണ്ടായത് പേർഷ്യൻ ഭാഷയിലാണ് അക്ബറാണ് അത് ചെയ്തത് ഇന്ത്യയിലെ ഏത് നാട്ടുഭാഷയിലേക്കും മഹാഭാരതം വരുന്നതിന് മുമ്പ് ലോകത്തെ മറ്റേതെങ്കിലും ഒരു ഭാഷയിലേക്ക് മഹാഭാരതം എത്തിച്ചേരുന്നതിന് മുമ്പ് അക്ബറുടെ നേതൃത്വത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം പതിനേഴാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിലുമായിട്ട് പരിഭാഷപ്പെടുത്തപ്പെട്ടു ഇത് ഇന്ത്യയുടെ മഹത്തായൊരു പാരമ്പര്യമാണ് എന്ന നിലയ്ക്ക് ഭാരതീയത എന്ന് പറയുന്നത് അതുകൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം അല്ലാതെ വേദോപനിഷത്തുകളെയും യജ്ഞയാക പാരമ്പര്യത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും മാ അത്ര ഭാരതീയമായി കാണുന്ന ഒരു യുക്തിയെ നാം നിരസിക്കേണ്ടതുണ്ട് ആ യുക്തി പ്രവർത്തിക്കുന്നത് വർഗീയവാദികളിൽ മാത്രമല്ല ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ആ യുക്തി ആധുനിക ഇന്ത്യയുടെ പൊതുബോധത്തിൽ വളരെ ശക്തമായി വേരുപിടിച്ച ഒരു ഒന്നാണ് അതാണ് അമർത്യാസൻ അദ്ദേഹത്തിൻ്റെ ട്രഡീഷനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പറയുന്നത് ഈ ട്രഡീഷൻ നാം ബിൽഡപ്പ് ചെയ്തത് വാസ്തവത്തിൽ ഇങ്ങനെ വളരെ എന്താ പറയുക സവിശേഷമായ ചില ഒഴിച്ചു നിർത്തലുകളിലൂടെയാണ് ആ ഒഴിച്ചു നിർത്തലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർളി ചിത്രങ്ങളെയോ മധുബനി ചിത്രങ്ങളെയോ തദ്ദേശീയരായ കമ്മാളരെയോ അവരുണ്ടാക്കിയ ശില്പാരമ്പര്യങ്ങളെയോ അവരുടെ അറിവുകളെയോ ഒന്നും നാം ഇന്ത്യൻ പാരമ്പര്യമെന്ന നിലയിൽ കണക്കാക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ റോമില ധാർ ഒരിക്കൽ പറയുന്ന ഒരു കൗതുകമുള്ള കാര്യമുണ്ട് ഗംഗാനടങ്ങളിൽ നിന്ന് പടയോട്ടം നടത്തിയ ഉത്തരഭാരതത്തിലെ കുറിച്ച് നാം എത്രയെങ്കിലും പറയുമെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്തരഭാരതത്തിലേക്ക് ഗംഗാതീരങ്ങൾ വരെ പടയോട്ടം നടത്തി തിരിച്ചെത്തിയ ചോള കുറിച്ച് നമ്മുടെ ചരിത്രത്തിൽ കാര്യമായ ഉണ്ടാവില്ല മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും പുരാണ ഇതിഹാസങ്ങൾക്കും കിട്ടിയ ഇടം തിരുക്കുറലിനോ ചിലപ്പതികാരത്തിനോ സംഘസാഹിത്യത്തിലെ കൃതികൾക്കോ കിട്ടുകയുണ്ടാവില്ല ഋഗ്വേദത്തെ പോലെ തന്നെയോ അല്ലെങ്കിൽ മറ്റേതൊരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ പോലെയോ അതിനേക്കാൾ മുകളിലോ പ്രതിഷ്ഠിക്കാവുന്ന ഒരു കൃതിയാണ് തിരുക്കുറൾ പക്ഷേ ആ തിരുക്കുറള് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നതിനേക്കാൾ ദ്രാവിഡ പാരമ്പര്യമാണ് എന്നാണ് നമ്മൾ പറയുക തിരുക്കുറൾ ദ്രാവിഡ പാരമ്പര്യമായി തീരുകയും വേദം ഇന്ത്യൻ പാരമ്പര്യമായി തീരുകയും ചെയ്യുക എന്ന വൈരുദ്ധ്യത്തിൽ വാസ്തവത്തിൽ ഞാൻ ഈ പറഞ്ഞ വർഗീയമായ ഒരു ഭൂതകാല സങ്കല്പമുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് വർഗീയമായ ഒരു ഭൂതകാല സങ്കല്പം കൊണ്ട് നടക്കുന്നത് വർഗീയവാദികൾ മാത്രമല്ല അത് പൊതുസമൂഹത്തിലാകെ വേരി പിടിച്ചു നിൽക്കുന്ന ഒന്നാണ് ഈ പൊതുസമൂഹത്തിൽ വേരുപിടിച്ച് നിൽക്കുന്ന ഈ ഭൂതകാലത്തെക്കുറിച്ചുള്ള മതാത്മകവും ഏകമുഖവുമായ ധാരണയെ നിരസിക്കുക തള്ളിക്കളയുക അതിനു പകരം വൈവിധ്യം നിറഞ്ഞ നമ്മുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനമാണ് ഇത് പലരും പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ അവർ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത മതപാരമ്പര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് ഹിന്ദുമതത്തിന് മുമ്പ് തന്നെ ബുദ്ധമതമുണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം വൈദിക മതം ഹിന്ദുമതമെന്ന രൂപാർജിക്കുന്നത് വളരെ പിന്നീടാണ് വൈദിക മതം ബുദ്ധമതത്തെക്കാൾ പഴക്കമുള്ളതാണ് പക്ഷെ അത് ഹിന്ദുമതമെന്ന നിലയിൽ പുനഃസംഘടിപ്പിക്കപ്പെടുന്നത് ബുദ്ധമതത്തിനൊക്കെ വളരെ ശേഷമാണ് എന്തായാലും വൈദിക മതമുണ്ട് ബുദ്ധമതമുണ്ട് ജൈനമതമുണ്ട് ഇതിനിടയിൽ വന്നു ചേർന്ന എന്താ പറയുക യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമും അതുപോലെ പാഴ്സി മതവും അതുപോലെ വ്യത്യസ്ത സംസ്കാരങ്ങളും ജീവിതക്രമങ്ങളും ഒക്കെയുണ്ട് അങ്ങനെ ഒരു ബഹു സംസ്കാരത്തിൻ്റെ ഒരു കൂടിക്കലറിലുണ്ട് അതിനെ മനസ്സിലാക്കണമെന്ന നിലയിലാണ് പലപ്പോഴും ഈ കാര്യം പറയാറ് ഞാൻ അവിടെ അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാന്ന് കരുതുന്ന ആളാണ് അത് ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ വൈവിധ്യത്തിലെ ഒരു ധാര മാത്രമാണ് വ്യത്യസ്ത മതപാരമ്പര്യങ്ങളെന്നത് അതിനേക്കാൾ പ്രബലമായത് ഈ പൊതുപാരമ്പര്യത്തിനുള്ളിൽ മതേതരമായ ഭൗതിക ജീവിത പാരമ്പര്യം അത് വളരെ പ്രബലമാണ് ഇന്ത്യ ഭൗതിക ഭൗതികവിജ്ഞാനത്തിന് നൽകിയ മഹാപാരമ്പര്യത്തെ സംഭാവനകളെ നാം ഇന്ത്യയുടെ ഒരു വേദങ്ങളും ഉപനിഷത്തുകളും പോലെ തന്നെ വിലപിടിച്ചതാണ് അത്ര തന്നെ മാനിക്കപ്പെടേണ്ടതാണ് അർത്ഥശാസ്ത്രവും കാമസൂത്രവും രസവിജ്ഞാനവും ഗണിതവും ഒക്കെ അല്ലാതെ ദൈവത്തെയും മോക്ഷത്തെയും കുറിച്ച് ചർച്ച ചെയ്ത വേദങ്ങളൊക്കെ പ്രധാനവും രസന്ത്രത്തിലെയും ഭൗതിക ശാസ്ത്രത്തിലെയും ആഘോഷഗോളങ്ങളെക്കുറിച്ചുള്ള ചലനങ്ങളെയും കുറിച്ച് അന്വേഷിച്ച ജ്യോതിശാസ്ത്രവും ഗണിതവും അല്ലെങ്കിൽ കാമത്തെയും സമ്പത്തിനെയും രാഷ്ട്രാഭരണത്തെയും കുറിച്ച് ചർച്ച ചെയ്ത കാമസൂത്രവും അർത്ഥശാസ്ത്രവും ഒക്കെ രണ്ടാന്തരവും എന്ന് കാണാൻ പാടില്ല വേദം എത്ര വിലപിടിച്ചതാണോ അത്ര തന്നെ വിലപിടിച്ചതാണ് അർത്ഥശാസ്ത്രവും ഉപനിഷത്തുകൾ എത്ര പ്രധാനമാണ് അത്ര തന്നെ പ്രധാനമാണ് കാമസൂത്രവും വൈദിക ആചാരങ്ങൾ എത്ര തന്നെ പ്രധാനമാണ് അത്ര തന്നെ പ്രധാനമാണ് നമ്മുടെ രസതന്ത്ര വിജ്ഞാനം അങ്ങനെ കാണണം അതായത് ഭൗതിക വിജ്ഞാന പാരമ്പര്യമെന്നതിനെ ഇന്ത്യയുടെ മഹത്തായ ഒരു ഭൂതകാല പാരമ്പര്യമായി കാണണം അല്ലാതെ ആധ്യാത്മികവും അതിഭൗതികവുമായ ചിന്തയെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തട്ടായി കാണുകയും ഭൗതിക പാരമ്പര്യങ്ങളെ മുഴുവൻ അതിൻ്റെ പുറത്തേക്ക് തോണ്ടി നിർത്തുകയും ചെയ്യുന്ന രീതിയെ നാം തിരസ്കരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം ബഹുമതങ്ങൾ മാത്രമല്ല വ്യത്യസ്ത മതങ്ങൾ മാത്രമല്ല വിജ്ഞാനത്തിൻ്റെയും അതുപോലെ ജീവിത പ്രയോഗങ്ങളുടെയും തലത്തിൽ ഭൗതികതയ്ക്കുണ്ടായിരുന്ന വലിയ പങ്ക് നമ്മുടെ സംഭാ ഭൂതകാല ബോധത്തിൽ ഉറക്കണം മൂന്നാമത്തെ ഘടകം അതിക്കാൾ പ്രധാനമാണെന്ന് കൂടി ഓർക്കണം ഇന്ത്യയിലെ നൂറുകണക്കായ സ്വദേശീയ സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത അറിവുകളും ആവിഷ്കാരങ്ങളും പ്രയോഗക്രമങ്ങളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അജന്ത എങ്ങനെയാണോ ഇന്ത്യൻ ചിത്രകലാ പാരമ്പര്യമായിരിക്കുന്നത് അത്ര തന്നെ ഇന്ത്യൻ ചിത്രകലയുടെ അടിസ്ഥാനമാണ് വർളിയിൽ ആദിവാസികൾ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ അല്ലാതെ വർളി ചിത്രം ആദിവാസി പാരമ്പര്യം അജന്ത ഭാരതീയ പാരമ്പര്യം എന്ന് കരുതിയാൽ പോരാ നമ്മളിപ്പോൾ അങ്ങനെയാണ് കാണുക വർലിയെ നമ്മളിവിടെ പ്രതിഷ്ഠിക്കും അത് ആദിവാസി പാരമ്പര്യത്തിൽ പ്രതിഷ്ഠിക്കും അജന്ത പക്ഷേ ഭാരതീയ ചിത്രകലയുടെ അടിസ്ഥാനമാണെന്ന് പറയും അജന്ത എന്താണോ അജന്തയിൽ എന്താണോ ഭാരതീയായിട്ടുള്ളത് അത്ര തന്നെ ഭാരതീയമാണ് ഈ വർളി ചിത്രങ്ങളും കഥകളി എങ്ങനെയാണോ കേരളീയമായിരിക്കുന്നത് അത്ര തന്നെ കേരളീയമാണ് തെയ്യവും സോപാന സംഗീതം എങ്ങനെയാണോ കേരളീയമായിരിക്കുന്നത് അതുപോലെ കേരളീയമാണ് മാപ്പിളപ്പാട്ടും അല്ലാതെ സോപാന സംഗീതം കേരളീയമാണ് മാപ്പിളപ്പാട്ട് മാപ്പിളമാരുടെ ഏർപ്പാടാണ് കഥകളി കേരളീയ കലയാണ് തെയ്യം വടക്കേ മലബാറിലെ കുറച്ചേർപ്പാടാണ് എന്ന മട്ടിലുള്ള ആ യുക്തിവിചാരത്തെ ചെറുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യം ഒരു കാര്യമാണ് ആ ചെറുത്ത് നിൽപ്പാണ് നമുക്ക് കേരളീയതയെയും ഭാരതീയതയെയും ഒക്കെ പുതുതായി മനസ്സിലാക്കുന്നതിന് വലിയ പങ്ക് സംഭാവന വഹിക്കുക അപ്പം അങ്ങനെ പുതുതായി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ വർഗീയതയുടെ വേരുകൾ ചരിത്രത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റൂ എങ്ങനെയാണത് ഞാനീ നേരത്തെ പറഞ്ഞതുപോലെ ഇതര മതപാരമ്പര്യങ്ങളെ ഭൗതിക വിജ്ഞാന പാരമ്പര്യങ്ങളെ തദ്ദേശീയ ജനസമൂഹങ്ങളുടെ വിജ്ഞാന വൈഭവങ്ങളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന യജ്ഞയാഗങ്ങളും മഹാഭാരത രാമായണാദികളും മാത്രമാണ് അതാണ് ഇന്ത്യൻ ഭൂതകാലം എന്ന ഒരു പ്രതീതി വരുത്തിയാൽ ഞാനത് ഭൂതകാലമാണെന്ന് പറയല്ല അത് മാത്രമാണെന്ന് എവിടെയും പറയുന്നില്ല പറയാനും പാടില്ല പക്ഷെ അങ്ങനെ ഒരു പ്രതീതി വരുത്തി കഴിഞ്ഞാൽ ആ പ്രതീതിക്ക് മുകളിൽ നിങ്ങൾക്ക് ബ്രാഹ്മണ്യത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റും അതാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ഇന്ത്യ എന്താ പറയുക രാജ്യദ്രോഹിയായിരുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് പോരാടിയ പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ മിക്കവാറും ഒരേ ഒരാളുടെ പേരാണ് ടിപ്പു സുൽത്താൻ നമ്മൾ ദേശാഭിമാനിയായി വലിയ തോതിൽ വാഴ്ത്തുന്ന ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ അതിധീരമായി പോരാടിയ ആളാണ് പക്ഷേ ആ പഴശ്ശി ഒരു ഘട്ടത്തിൽ കമ്പനിയുടെ അനുകൂലിയായിരുന്നു ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ടിപ്പു സുൽത്താനെതിരെ പോരാടിയ ആൾ കൂടിയാണ് പഴശ്ശി ടിപ്പ് പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കമ്പനിയോടൊപ്പം ചേർന്ന ആളല്ല പക്ഷെ ആ ടിപ്പ് രാജ്യദ്രോഹിയാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു ദേശദ്രോഹിയാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു മതാന്തനാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന ആൾ വലിയ പോരാളിയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഭൂതകാലത്തിലെ വൈരുദ്ധ്യങ്ങളെയും സംഘർഷങ്ങളെയും നേർക്ക് നേരെ നോക്കിക്കാണുന്നതിന് പകരം കൃത്രിമമായ ഒരു മതാത്മക പരിവേഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭൂതകാലത്തെ കൊണ്ടുചെന്ന് കെട്ടി ആ മതാത്മക പരിവേഷത്തിനകത്ത് അവയെ തളയ്ക്കുക വഴി ഇന്ത്യയുടെ വൈവിധ്യപൂർണവും സംഘർഷാത്മകവും ബഹുസ്വരവും ഭൗതികവുമായ പാരമ്പര്യത്തെ ഇന്ത്യാചരിത്രത്തിൽ മറച്ചു പിടിച്ചു വാസ്തവത്തിൽ ദേശീയവാദ ചരിത്രം എന്ന ഒരു ധാര വികസി വന്നത് ഈ ദേശീയവാദ ചരിത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് പ്രബലമായിരുന്നത് ബിപൻചന്ദ്ര പറയുന്നത് പോലെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ടത് ഇന്ന് സർവകലാശാല തലങ്ങളിലൊക്കെ ആ ചരിത്രത്തിൽ നിന്ന് കുറേ പുറത്ത് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണെങ്കിലും ഈ പുറത്ത് കിടക്കാൻ സർവകലാശാല തലത്തിലൊക്കെ കഴിഞ്ഞെങ്കിലും അതിനെ പൊതുസമൂഹത്തിൻ്റെ ബോധത്തിലേക്ക് ഈ പുതിയ ധാരണകളെ കൊണ്ടുവരുന്നതിൽ നാം കാര്യമായ വിജയമൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് സർവകലാശാല തലത്തിൽ അറിവ് ഒരു തരത്തിലാണ് നാട്ടുകാരുടെ അവബോധത്തിൽ ഭൂതകാല ചരിത്രം ഭൂതകാലം മറ്റൊരു തരത്തിലാണ് ആ ഭൂതകാലത്തിലും ചരിത്രധാരണയിലും വേരറപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ വർഗീയവാദം ഉള്ള തങ്ങളുടെ അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയവാദികൾക്ക് പ്രത്യയശാസ്ത്രം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളച്ചൊടിക്കപ്പെട്ട കൃത്രിമമായി തക ഉണ്ടാക്കിയെടുക്കപ്പെട്ട ചരിത്രം മാത്രമാണ് ഡിസ്റ്റോർട്ടഡ് ഹിസ്റ്ററിയാണ് വളച്ചൊടിക്കപ്പെട്ട ചരിത്രമാണ് വർഗീയവാദത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ ആ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കാകട്ടെ വർഗീയവാദികൾക്കപ്പുറം വർഗീയവാദികളല്ലാത്ത ഒരു പൊതുസമൂഹത്തിനുള്ളിൽ വളരെ ആഴത്തിൽ സ്വാധീനമുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ നമ്മുടെ വർഗീയവാദത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ധാരണകളെ അല്ലെങ്കിൽ വർഗീയവാദത്തിൻ്റെ അടിത്തറ എന്ന നിലയ്ക്ക് വളരെ ആഴത്തിൽ ത്തിൽ സ്വാധീനം ചെലുത്തിയ ധാരണകളെ തിരുത്തുക എന്നത് വാസ്തവത്തിൽ ഇന്ന് വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെ സുപ്രധാനമായ അടിസ്ഥാനമാണ് അതല്ലാതെ ചരിത്രം പഠിക്കാന്നുള്ളത് ചരിത്രത്തിൽ പാണ്ഡിത്യം നേടി നാം പണ്ഡിതന്മാരായി മാറുക ചരിത്ര വിജ്ഞാനമുള്ളവരായി തീരുക എന്ന ഔപചാരികമായ അർത്ഥത്തിലല്ല ചരിത്രത്തെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളത് വർഗീയതക്കെതിരായ രാഷ്ട്രീയ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് അത് ഇതുപോലെ ഒരു ക്ലാസ് കൊണ്ടൊന്നല്ല പടിപടിയായി ഇന്ത്യയുടെ ഭൂതകാലത്തെ ശരിയാകും വണ്ണം മനസ്സിലാക്കാനുള്ള വലിയ ഒരു ഒരു പരമ്പര അന്വേഷണ പരമ്പര തന്നെ വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകേണ്ടതുണ്ട് അത് നമ്മുടെ സാമൂഹ്യ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് വേണ്ട ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു പ്രാരംഭമെന്ന നിലയിൽ നിങ്ങളുടെ ഈ ചർച്ചകൾ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വളരെ വ്യാപ്തിയുള്ളൊരു വിഷയമാണ് മുപ്പതോ നാൽപ്പതോ മിനിറ്റ് കൊണ്ട് നമുക്കിത് പറഞ്ഞു തീർക്കുക സാധ്യമല്ല ഞാനതിൻ്റെ ഒരു പ്രാഥമിക രൂപരേഖ മാത്രമാണ് പറയാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത് അത് കൂടുതൽ വിശദാംശങ്ങളോടെ നിങ്ങളുടെ ചർച്ചകളിൽ വികസിപ്പിക്കണം എന്നാണ് ഞാൻ മുഖ്യമായിട്ടും അഭ്യർത്ഥിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം